സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരു ശക്തിയുമില്ല, ഒരു സ്വാധീനവുമില്ല. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബി ജെ പി തൂത്തെറിയപ്പെട്ട് കഴിഞ്ഞു എന്ന് പലരും ആശ്വസിച്ചിരുന്ന സമയത്താണ് ഇപ്പോഴിതാ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൗത്ത് സ്റ്റേറ്റുകളിൽ ശക്തമായ ഒരു തേരോട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുവെന്ന്, കേരളത്തിലടക്കം അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത പോലും 2024 തിരഞ്ഞെടുപ്പിൽ അവർ കാണുന്നുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമൊക്കെ ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റവും വോട്ടിങ്ങിൽ വലിയ വർധനവും ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ സൗത്ത് സ്റ്റേറ്റുകളിലേക്ക് ബി ജെ പി പിടിമുറുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തം. ഇവിടെ എന്തായാലും ബി ജെ പി ഇല്ലല്ലോ. കർണാടകത്തിൽ വരെ ബി ജെ പി പുറത്താക്കി കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു. ഇനിയിപ്പോൾ സൗത്ത് സ്റ്റേറ്റുകളെയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഒരു വലിയ രാജ്യം, രാജ്യമല്ല കേട്ടോ, രാജ്യം ഉണ്ടാക്കാമെന്ന് ദിവാസ്വപ്നം കണ്ടവരൊക്കെ ഇനി എന്ത് ചെയ്യുമോ എന്തോ. എന്താണെങ്കിലും ശരി, നോർത്തിലെ പാർട്ടി അല്ലെങ്കിൽ ആര്യന്മാരുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി പലരും പിടിച്ചു നിന്നുവെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ആ വാദങ്ങൾക്ക് പ്രസക്തിയില്ലാതെയാകും. നോർത്തിൽ മാത്രമല്ല സൗത്തിലുമുള്ള പാർട്ടിയാണ് ബി ജെ പി എന്നും അത് വോട്ടിംഗ് ശതമാനത്തിൽ മാത്രമല്ല സീറ്റുകൾ ഉണ്ടാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ബി ജെ പിക്ക് ഫലം കൊണ്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് രാഷ്ട്രീയമായി വലിയ മുന്നേറ്റം തന്നെയായിരിക്കും. ഇത്രയും കാലം ബി ജെ പിക്ക് സൗത്തിൽ സ്വാധീനമില്ലായിരുന്നിട്ടല്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ 15% വോട്ട് അവർക്കുണ്ട്, പക്ഷേ അത് സീറ്റുകളായി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും തെലുങ്കാനയിലുമൊക്കെ അവർക്ക് ശക്തമായ അടിത്തറയുണ്ട്. ഈ കർണാടകത്തിൽ അവർ പലതവണ ഭരണത്തിൽ പോലും ഇരുന്നു. അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഏറ്റവും അധികം സീറ്റുകൾ കിട്ടിയത് ബി ജെ പിക്കാണ്. ഇത്തവണ തെലങ്കാനയിലും അതുപോലെ ആന്ധ്രാപ്രദേശിലും ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള ഫലങ്ങളാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് അടിത്തറ ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല, വോട്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അത് സീറ്റാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അതിലവർ വിജയിക്കുന്നു എന്നുള്ളതാണ്. ഇത് സത്യമാവുകയാണെങ്കിൽ ഈ സൗത്ത് സ്റ്റേറ്റുകളിൽ ബി ജെ പി ശക്തമായി വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇതോടെ രൂപപ്പെടും. അത് ഇത്രയും കാലം സൗത്തിൽ ബി ജെ പിക്ക് സ്വാധീനമില്ല, നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് ബി ജെ പി അടുപ്പിക്കില്ല, സൗത്ത് ഇന്ത്യയിൽ നിന്ന് തുരത്തി ഓടിച്ചു എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തിയിരുന്നവർക്ക് കനത്ത തിരിച്ചടിയായിട്ട് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അല്ലെങ്കിൽ NDA ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൗത്ത് ഇന്ത്യയിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടികൾക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഭരിക്കുന്ന പാർട്ടികൾക്ക് ജനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്താൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ മോദി ദേശീയ തലത്തിൽ ശക്തനായ ഒരു നേതാവായി മാറുക മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ കരുത്തനായ ഒരു നേതാവായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മറ്റു പാർട്ടികളെ പിന്തുണച്ചവർ പോലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറി ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ സൗത്ത് സംസ്ഥാനങ്ങളിലുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒരുപക്ഷെ ഇത്രയും കാലം സൗത്ത് എന്നും നോർത്ത് എന്നും വേർതിരിച്ച് സംസാരിച്ചിരുന്നവർക്ക് കനത്ത തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാണെങ്കിൽ ശക്തമായി ഈ തെരഞ്ഞെടുപ്പോടുകൂടി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ BJP വളരാൻ തുടങ്ങുകയാണ്.